ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മുടെ പഴമയുടെ രുചിയിലുള്ള സ്നാക്സ് ഇട്ടാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണെന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ചെറുപയറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്നുണ്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തെടുക്കണം എന്നൊരു നിർബന്ധമില്ല, വറുത്തെടുക്കുക. ഞാൻ വറുത്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് വറക്കുമ്പോൾ നമുക്ക് ഞാനെൻ്റെ പഴയ എൻ്റെ 4ാം ക്ലാസ്സിലൊരു പദ്യമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ചെറുപുള്ളി ചെറുകുള്ള ചെങ്ങാലിപ്രാവേ തല തല്ലിക്കരയുന്നതെന്തുകൊണ്ടോ. കുറച്ചധികം ഉണ്ട് കേട്ടോ, കുറച്ചൊക്കെ മറന്നു വയ്ക്കണ്. അതങ്ങനെ അതൊന്ന് കഴുകിയിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് 1 പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വെന്ത് വന്ന് ഇതാ നന്നായി വെന്ത്. അതിൻ്റെ ഇടയിൽ ശർക്കര, ഒരു 4 ഇഞ്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഇതാ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ആ ചെറുപയറിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഇട്ടാൽ അതൊക്കെ നമ്മൾ മധുരത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്നതിന് അളവിനനുസരിച്ച് നമുക്ക് ശർക്കര ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര ഒക്കെ ഒഴിച്ചു കൊടുത്ത് ആ ചെറിയ തീയിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പ്രാവ്, അമ്മപ്രാവ് കുട്ടിപ്രാവിൻ്റെ അടുത്ത് ചെറുപയർ വറക്കാൻ കൊടുത്തിട്ട് വന്നപ്പോൾ അത് കുറച്ചേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ആ അമ്മ പക്ഷി കുട്ടി പക്ഷിനെ കൊത്തിക്കൊന്നു. അതിൻ്റെ സങ്കടത്തിലിരിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ, ഒരു പദ്യമാണ് അത്. അങ്ങനെ ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഏലക്കായ ശർക്കര ഒന്ന് വറ്റി വന്ന് അത് അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് ഏലക്കായപ്പൊടിയും ഒരു തേങ്ങ ചിരവിയതൊക്കെ, ഒരു തേങ്ങ 2 കപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ തേങ്ങ, അതും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ. അങ്ങനെ ഇത് ഒക്കെ ചൂടാറി വന്നതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. 1 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇത് 1 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കണേ നൂൽപ്പൊട്ടൊക്കെ ഉണ്ടാക്കണ പൊടിയാട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കട്ടെ. കുറച്ച് കട്ടിയിൽ നമ്മൾ പഴംപൊരി ഒക്കെ എടുക്കൂലേ, അതിൻ്റെയൊക്കെ അതേ കട്ടിയിൽ തന്നെ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നതിന് ശേഷം ഇതിന് ഇതാ കുറച്ച് നമ്മളെ ചെറുപയർ മിക്സ് ഒന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതങ്ങനെ നമുക്ക് എത്ര വലിപ്പച്ചതിനനുസരിച്ച് ഉരുട്ടിയിട്ട് നമ്മളെ മിക്സിയിൽ അങ്ങനെ മുക്കിയിട്ട് നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. കാരണം വെളിച്ചെണ്ണ ചൂടായത് അധികം വേവാനൊന്നുമില്ല, ചെറുപയറൊക്കെ വെന്തതാണ്. പിന്നെ ചെറുപയർ വറക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ, അത് ഞാനിതിൻ്റെ മുന്നേ പറഞ്ഞു തോന്നണം. എന്നാലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക, അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇതിൽ നമ്മളെ മിക്സിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി കേട്ടോ. അത് മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഞാൻ ഒക്കെ ഉരുട്ടി വെച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി ഒന്നും കൂടി കലക്കിയെടുത്ത് എന്നിട്ട് ഞാൻ മിക്സിലങ്ങനെ ഇതട്ടാ മുക്കിയിട്ട് ഇതൊക്കെ പൊരിച്ചെടുത്തിട്ടാ. അപ്പോൾ നമ്മളെ പഴമയുടെ രുചിക്ക് എന്നും പഴമയുടെ രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അറിയില്ല. അപ്പോൾ അന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എന്നാൽ ശരി. വൈസ്ലാമലൈക്കും.